ഹലോ മുത്തുമണീസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എൻ്റെ ബിസിനസ്. ഞാനിപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അന്നേരം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം ഞാനൊരു പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം ആ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഹെയർ ആക്സസറീസ് മേക്കിംഗ് ആണ് കേട്ടോ. അന്നേരം നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ആവശ്യമുള്ള സ്ക്രിഞ്ചീസ് ആയിക്കോട്ടെ, ബൺസ് ആയിക്കോട്ടെ, ടിയറാസ് ആയിക്കോട്ടെ, ഹെയർ ബ്രോച്ചസ് ആയിക്കോട്ടെ, പിന്നെ ക്രൗൺസ് ഉണ്ടല്ലോ, കുഞ്ഞു പിള്ളേരുടെ ബർത്ത്ഡേക്ക് ഒക്കെ വരുന്ന ക്രൗൺസ് കാര്യങ്ങളൊക്കെ ഞാൻ മേക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിന് അടുത്തുള്ളവർക്കൊക്കെ ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ഞാൻ എനിക്ക് ഓൾറെഡി എൻ്റെ അത്തച്ചിട്ടി പരിപാടി ഉണ്ടായതുകൊണ്ട് അതുവഴി കുറച്ച് വേറെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷോപ്പിലൊക്കെ കൊടുക്കാനുള്ള ഇങ്ങനെ ഐഡിയയിലിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് കൊടുക്കാനായിട്ട് ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെയർ ആക്സസറീസ് ബൈ സജി എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കളർ കസ്റ്റമൈസേഷനൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപോലുള്ള ഒരു 10 എണ്ണോ 20 എണ്ണോ 30 എണ്ണോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് സ്ക്രഞ്ചീസ് ആണെങ്കിലും അല്ലാതെ ഹെയർ ആക്സസറീസ് ആയിട്ടുള്ള ടിക്കിനകത്തുള്ള ഫ്ലവേഴ്സ്, കുഞ്ഞു ബേബീസിനുള്ള പില്ലാക്കല്ലൂസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അന്നേരം നിങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ആക്സസറീസ് ബൈ സജി എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്തിട്ട് അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി. അന്നേരം നമ്മൾ അതിനനുസരിച്ചുള്ള റീപ്ലേസും കാര്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അന്നേരം ഞാൻ മേക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾറെഡി എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഇത് എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ. ഇതൊരു ടിക്ടാക്ക് ആണ് കേട്ടോ, ടിക്ടാക്ക് ആണ്. നമ്മളെന്താണ് ഇങ്ങനെയാണ് അത് മേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് കളറ് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. പിങ്കോ റെഡോ ബ്ലൂവോ ബ്ലാക്കോ ഏത് കളർ വേണമെങ്കിലും. ഞാൻ ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം തീർന്നെയാണ്. ബ്ലാക്കിന് നല്ല ഡിമാൻഡായിരുന്നു. നമ്മൾ കൊണ്ട് ചെന്ന് വെച്ചതേ ഓർമ്മയുള്ളൂ, ഒരു 10-20 പീസ് ഞാൻ കൊണ്ടുപോയതാണ്. അതെല്ലാം സെയിലായിപ്പോയി കേട്ടോ. ഇതാ കണ്ട ഇങ്ങനെ. പിന്നെ ഇതാ ഉണ്ട്, ഇത് ചെറിയ പാറ്റേണാണ് കണ്ട. ഓക്കെ, ഇത് വേറെ ഒരു ബ്ലൂ ആണ്, ഒരു സ്കൈ ബ്ലൂ ആണ്. അല്ല, ഇത് വേറൊരു ബ്ലൂ, ഇതും ഒരു ബ്ലൂ. ഓക്കെ, എന്നിട്ട് ഇതാണ്ട്, ഇത് അലിഗേറ്റർ ആണ് കേട്ടോ. ഹെയർ ബോ പോലെ നമുക്ക് ഞാൻ ചെയ്തെടുത്തതാണ്. ഇതും നമുക്ക് കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. പ്രിൻ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കളർ ഒറ്റ കളർ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാലും നമുക്ക് അങ്ങനെയാലും ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഇതെല്ലാം ഹെയർ ബോസ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഇരുന്നത് കൊണ്ട് ചുളുങ്ങിയിരുന്നതാണ് കേട്ടോ. പിന്നെ ഇതാണ്ട്, ഇങ്ങനെ രണ്ട് തട്ടായിട്ടുള്ളത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. എന്നിട്ട് ഇതാണ്ട് നമ്മൾ കമ്പി സ്ലൈഡിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ്ട്, ഇത് മാത്രമല്ല ഞാൻ 1-2 മോഡൽസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയാൽ മാത്രമേ എനിക്കിങ്ങനെ എടുത്ത് കൈ കാണിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം ഉണങ്ങിക്കഴിയുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം, അന്നേരം നിങ്ങൾ എന്തായാലും കയറി നോക്കണം കേട്ടോ. അന്നേരം ഇതാണ്ട്, ഇത് കണ്ടോ, ഇതൊന്നും നമ്മൾ ഒരുപാട് ലാഭമൊന്നും എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ മേക്കിംഗ് ചാർജ് പോലെ, പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ പ്രൈസ് മാത്രമേ നമ്മൾ ഈടാക്കത്തുള്ളൂ കേട്ടോ. ഒരുപാട് റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നതും കസ്റ്റമൈസേഷന് വരുന്നതും ഇതാണ്ട്, ഈ സ്ക്രഞ്ചിയാണ് കേട്ടോ. ഇത് ഹെയർ സ്ക്രഞ്ചിയാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതലും ഇങ്ങനെ എനിക്ക് സെയിൽ ആവാറുണ്ട് കേട്ടോ. ഇതാണ്ട്, നല്ല രസമല്ലേ കാണാൻ. ഇതാണ്ടേ, പിന്നെ ഇതാണ്ട്, ഇത് അലിഗേറ്റർ ആണ്, കുഞ്ഞ് അലിഗേറ്റർ ആണ് കേട്ടോ. നമുക്ക് കുട്ടിയൊക്കെ വെച്ച് കൊടുക്കാം, പെൺകുട്ടിയൊക്കെ നല്ല രസമായിരിക്കും കാണാൻ. ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് തീർന്നു എന്ന്. ഇതാണ്ട്, ഇതായിരുന്നു കേട്ടോ ബ്ലാക്ക്, ഇതായിരുന്നു ബ്ലാക്ക്. ഇത് ലാസ്റ്റ് ആണ്, ഇത് ഒറ്റ ഒറഞ്ഞേ ഉള്ളൂ. തീർന്നു അതിൻ്റെ തുണി, എൻ്റെ ഇന്ന് തീർന്നു, മേക്ക് ഇതൊന്നും തീർന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അലിഗേറ്റർ ആണ്, കുഞ്ഞു ഹെയർ ബോ ആണ്. പിന്നെ ഇത് നമ്മുടെ എന്താ,
പിന്നെ ട്വിൻസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപോലുള്ളതൊക്കെ തപ്പി നടക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാര്യം പിന്നെ അവർക്ക് ഇങ്ങനെ ഒരുപോലുള്ളതൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. അന്നേരം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഹെയർ ബോസ് രണ്ടിത് കണ്ടോ. ഇത് ഞാനൊരു രണ്ട് മൂന്ന് ഹെയർ ബോ ചെയ്തായിരുന്നു കേട്ടോ, പക്ഷേ അതൊക്കെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ച് സെയിൽ ആവത്തില്ലെന്ന് വിചാരിച്ച് കൊണ്ടുപോയതാണ്, പക്ഷേ അത് സെയിലായിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ എന്നാണ് ഉണ്ടാക്കിയ ഒരു ക്രൗൺ ആണ് കേട്ടോ ഇത്. പക്ഷേ എനിക്കിത് ഈ കളറും ഇതും ഒട്ടും അങ്ങോട്ടും മാച്ച് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് മിക്കവാറും ഹെയർ ബോ ആക്കാനാണ് എൻ്റെ ഒരു ഒരു മനസ്സിലൊരു ഇത്. കാരണം ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലൊരു ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഹെയർ ബോ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം നല്ല രസമില്ല കാണാൻ, നല്ല ഭംഗിയില്ല കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഹെയർ ഇതാണ് കേട്ടോ ഇത്. ഈ വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നിങ്ങളിങ്ങനെ കാണുന്ന പോലെ, നിങ്ങളിങ്ങനെ ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. നല്ല വെയിലത്തൊക്കെ നിൽക്കുവാണെങ്കിൽ ഇതിരുന്ന് തിളങ്ങും കേട്ടോ. നല്ല ക്രിസ്റ്റലാണ്, ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ക്രൗണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ എനിക്കിത് ക്രൗണായിട്ട് യൂസ് ചെയ്യാൻ ഈ മുത്ത് എനിക്ക് ഈ ബീഡ്സ് എനിക്ക് ഇതുമായിട്ട് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ സ്ക്രഞ്ചി, ടെയിൽ സ്ക്രഞ്ചി ആണ്. ഇതിപ്പം ഒരു ട്രെൻഡിങ് ആയിട്ട് എൻ്റെ കമ്മൽ പോയി. ഇപ്പം ഇതൊരു ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലേ ഈ ടെയിൽ സ്ക്രഞ്ചി. അന്നേരം ഇത് പല മോഡൽസ് നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം അതിൻ്റെയൊക്കെ ഞാൻ പിക്ക് കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം. അന്നേരം നിങ്ങൾ എന്തായാലും കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു 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 ചെറിയൊരു രൂപം. അന്നേരം നിങ്ങൾ എന്തായാലും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടോ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ടാറ്റ. അന്നേരം അത്രയുള്ള നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.